بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ലോകം ആശങ്കപ്പെടുമ്പോൾ സന്തോഷിക്കുന്ന ചിലരെ നിങ്ങൾ കാണുന്നുണ്ടാവും. കൊറോണ വൈറസിനേക്കാൾ ദുരിതമാണവർ. ചാനലിലൊക്കെ ചിലപ്പോൾ കയറി ഇറങ്ങാറുള്ള ഓ അബ്ദുള്ളയെ കുറിച്ചാണ് പറയുന്നത്. ഈ വൈറസിനെ പ്രതിരോധിച്ചു തോൽപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഇയാളുടെ രോഗം വേറെയാണ്. അസൂയക്കും കസണ്ടിക്കും മരുന്നില്ലെന്ന് ആളുകൾ പറയാറുണ്ട്. എന്നാൽ കസണ്ടിക്ക് മരുന്ന് എത്തി എന്നാണ് കേൾവി. പക്ഷെ ഇയാളുടെ രോഗം മരുന്നില്ലാതെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇപ്പോൾ കാന്തപുരം ഉസ്താദിനെ വിളിച്ച് മുടി കൊണ്ടുവരാൻ പറയുന്നു. ലോകത്തെ കൊറോണയുടെ പ്രശ്നം ഇതിലൂടെ പരിഹരിച്ചുകൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒന്ന് കേട്ടുനോക്കൂ. ലോകം ഇതാ ഒരു മരുന്നിന് വേണ്ടി കെഞ്ചുന്നു. ഈ രോഗത്തിന് മുന്നിൽ, കൊറോണയുടെ മുമ്പിൽ മനുഷ്യൻ്റെ ലോകത്തിന് തന്നെ കാലിടറിയിരിക്കാം. എന്തെങ്കിലും ഒരു പരിഹാരം, എന്താ ഉസ്താദ മുടി നിങ്ങൾ പുറത്തെടുക്കാത്തത്? ലോ ബൂദിയാ ഷഹർ മിൻ ഷഹർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ബൽദത്തിൻ നൗ ഷജറത്തിൻ നൗ ബൈത്തിൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വയലൊക്കെ നമ്മളൊക്കെ കയ്യിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്താ എവിടെ നിങ്ങൾ ആ പേരോട്, എവിടെ നിങ്ങൾ ഉസ്താദ്? മക്ക പറഞ്ഞ നിങ്ങൾ പിന്നെ മറ്റും കണ്ടു നടക്കല്ല, അതുകൊണ്ട് എടുക്ക മുടി ഏതൊരു എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും വെക്ക്, ഒരാസ്പത്രിയിൽ അല്ലെങ്കിൽ ഒരാൾക്ക്. ഇതാണ് നിങ്ങളുടെ കള്ള. എന്തിനാ അബ്ദുള്ള ഇത്രയൊക്കെ കാത്തു നിന്നത്? ഇതിനു മുമ്പ് എന്തെല്ലാം വന്നിരുന്നു? നിപ്പ വൈറസ് വന്നപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഇല്ലായിരുന്നു. ഇയാളുടെ പ്രശ്നം ഞാൻ പറയാം. പ്രവാസികളെ കൊണ്ടുവരാൻ സർക്കാർ സ്ഥലം അന്വേഷിച്ചപ്പോൾ ആദ്യം കാന്തപുരം ഉസ്താദ് സ്ഥാപനങ്ങൾ വിട്ടു നൽകാമെന്ന് പറഞ്ഞു, ഉടനെ മറ്റു സംഘടനകളും. പക്ഷെ നമ്മളെ ഔലക്കോ, അയാളുടെ SGPI ജമാഅത്തെ ഇസ്ലാമി സിമി ഇതെല്ലാം ചേർത്താലും ഒരു 10 എണ്ണം കൊടുക്കാനില്ല. സുന്നികൾക്കാണെങ്കിൽ 100 കണക്കിന്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മർക്കസും മൈദിനും പിന്നെ ദാറുഹുദയും അടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ഉപ്പിന് ചേർക്കാൻ പോലും അവരുടേത് എല്ലാം ചേർത്താൽ ഉണ്ടാവുകയില്ല. നമ്മൾ പറഞ്ഞു വരുത്തിയ നവോത്ഥാനം പൊളിയുമോ എന്ന പേടിയാണ്. യഥാർത്ഥ നവോത്ഥാനവും വിദ്യാഭ്യാസ വിപ്ലവവും സുന്നികളുടേതാണെന്ന് ആളുകൾ മനസ്സിലാക്കിയാലോ എന്നൊക്കെയാണ് അദ്ദേഹം ആശങ്കപ്പെടുന്നത്. ഈ മനുഷ്യ വൈറസിന് പിന്നെ ആശയത്തിൽ കുറച്ചൊക്കെ യോജിക്കാൻ പറ്റുന്ന സെലഫികൾ കഞ്ഞി കുടിക്കുന്നത് ഇപ്പോഴും പണ്ട് സർക്കാർ പതിച്ചു നൽകിയ കുമ്പിളിൽ തന്നെയാണ്. അരീക്കോട്ടും തിരൂരങ്ങാടിയും എടവണ്ടയും അങ്ങനെ 4-5 എണ്ണം മാത്രം. അല്ല അബ്ദുള്ള, ഞാനൊന്ന് ചോദിച്ചോട്ടെ, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് എന്ന് ആരും എന്നോട് ചോദിക്കരുത്. എനിക്ക് അയാളോട് ഒരു ബഹുമാനവുമില്ല. കേരളത്തിൽ ആരും ബഹുമാനിക്കാത്ത ഈ മനുഷ്യനെ ഞാൻ ബഹുമാനിച്ച് നാണം കെടണോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇയാൾക്ക് പറ്റിയ ഒരു അബ്ദുള്ളക്കുട്ടി രാഷ്ട്രീയത്തിലുമുണ്ട്. എന്നും രാഷ്ട്രീയം മാറും പോന്തിനെ പോലെ. ഇയാൾ ഇന്ന് വരെ കേരളത്തിൽ എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനമോ കാരുണ്യ പ്രവർത്തനമോ ചെയ്തതായി ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. പക്ഷേ കുറെ മുടക്കിയിട്ടുണ്ട്. വിഷയത്തിലേക്ക് വരാം. ഖുർആനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട്, ഉദൂനി അസ്തജിബിലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. മറ്റൊരായത്തിൽ ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീയാദ്, അല്ലാഹു കരാറ് ലംഘിക്കുകയില്ല എന്നുമുണ്ട്. അല്ല അബ്ദുള്ള, മതമില്ലാത്ത യുക്തിവാദികൾ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തിനാണ് ഹോസ്പിറ്റലുകൾ, നിങ്ങൾ എന്തിനു വൈറസിനെ പേടിക്കണം, അള്ളാഹുവിനോട് പറഞ്ഞാൽ പോരെ എന്നാണ്. ഇവിടെ ഔലക്ക് എന്ത് മറുപടിയാണ് അവരോട് പറയാനുള്ളത്? അല്ല അബ്ദുള്ള, ജംസം വെള്ളം എല്ലാത്തിനും ശിഫയാണല്ലോ, എന്നാ പിന്നെ മക്കത്ത് എന്തിനാ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് ഇവിടെയൊക്കെ സംശയം ഉണ്ടാവുമല്ലോ. എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരുമ്പോ ഞാൻ ആരോടെങ്കിലും കടം ചോദിക്കാറുണ്ട്, പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. അബ്ദുള്ള പറഞ്ഞ പോലെ ദുആ ചെയ്ത് വീട്ടിലിരിക്കാറില്ല. ഈ അൽപ്പന് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം? മുടി കൊഴിഞ്ഞു പോയപ്പോൾ ഉള്ള ബുദ്ധിയും പോയോ എന്നറിയില്ല. ദുആയും മന്ത്രവും ദിക്റും ഖുർആനും ബറക്കത്തും ഇതെല്ലാം അഭൗതിക വഴികളാണ്. രോഗം വരുമ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് പോലെ ആശുപത്രിയിലും പോവും. പനി വന്നാൽ പാരസിറ്റമോൾ കുടിക്കും, അതോടൊപ്പം ജംസം വെള്ളവും കുടിക്കും. ജംസം ഉണ്ടായിട്ടും മക്കത്ത് ആരോഗ്യ സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്. അവിടെ ആശുപത്രികളിലൊന്നും ജംസം വെള്ളമല്ല കൊടുക്കാറുള്ളത്. പിന്നെന്തിനാ അബ്ദുള്ള ഇവിടെ ഹോസ്പിറ്റലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി കൊണ്ടുവരുന്നത്? ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും, ജംസം വെള്ളം പോലെയാണോ ഇതൊക്കെ എന്ന്, അല്ലെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെയാണോ ഇതൊക്കെ എന്ന്. പക്ഷെ ഞാൻ പറയുന്നത് അതെല്ലാം ആത്മീയമായ വഴികളാണ്.
പക്ഷെ അതിനെ ഭൗതിക ലോകവുമായി കൂട്ടിക്കെട്ടുന്നത് അപകടകരമാണ്. അതാണ് യുക്തിവാദികൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരം പരാമർശങ്ങൾ അനാവശ്യ പ്രയോഗങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയിട്ട വെള്ളം കുടിച്ച് രോഗം മാറാറുണ്ടെന്ന് സ്വഹാബത്ത് പറഞ്ഞിട്ടില്ലേ? പിന്നെ മർക്കസിലേതാണോ പ്രശ്നമെങ്കിൽ തുർക്കിയിലുണ്ടല്ലോ, അവിടെയും കോവിഡ് 11,000 കടന്നിട്ടുണ്ട്. അതൊന്ന് വെച്ച് പരിഹരിക്കാലോ. കരിഞ്ചീരകം ശിഫയാണെന്ന് ബുഖാരിയും മുസ്ലിമും പറയുന്നുണ്ട്. അതിനർത്ഥം മെഡിക്കൽ കോളേജിൽ 10 ചാക്ക് കരിഞ്ചീരകം ഇറക്കണമെന്നല്ല. ഇബിലീസ് പെണ്ണായിരുന്നെങ്കിൽ പറ്റിയ വരനാണ് നമ്മളെ ഓ അബ്ദുള്ള. പറഞ്ഞത് അധികമായി എന്ന് എനിക്കറിയാം. ജനങ്ങൾ ആശങ്കപ്പെടുമ്പോൾ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ വേണ്ട സൗകര്യം തരാമെന്ന് കേരളത്തിലെ ആധികാരിക ശബ്ദം കാന്തപുരം ഉസ്താദ് പറഞ്ഞപ്പോൾ അതിനെയും പരിഹസിക്കുന്ന ഇയാൾ കേരളത്തിന്റെയും പ്രവാസികളുടെയും ശത്രുവാണ്. എല്ലാവരും ഉസ്താദിന്റെ ആ വാർത്തയിൽ സന്തോഷിച്ചു, നന്ദി അറിയിച്ചു. നന്മയൊന്നും ചെയ്തിട്ടില്ലെങ്കിലും നന്മ മുടക്കരുത്, ചെയ്യുന്നവരെ ദ്രോഹിക്കരുത്. ഇതെല്ലാം അബ്ദുള്ള മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇനി എന്നെ ഇതാ കുറ്റം പറയുന്നോ എന്നൊന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ കയറി വരേണ്ടതില്ല. കാരണം അനവസരങ്ങളിൽ ആവശ്യമില്ലാത്ത തോന്നിവാസങ്ങളും പ്രസ്താവനകളും നടത്തുമ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടി വരുമെന്ന് താങ്കൾ മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ തമാശയുടെ സമയമല്ല ജനങ്ങൾക്ക്. ഇത് ജനങ്ങൾ ആശങ്കയോടെയും പ്രവാസികൾ ലക്ഷക്കണക്കിന് 89 ലക്ഷം പ്രവാസികൾ GCCയിൽ മാത്രമുണ്ട്, അവരെ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള ഗൗരവമായ ചർച്ചയിലാണ് കാന്തപുരം ഉസ്താദ് ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത്. അദ്ദേഹം കാര്യഗൗരവത്തോടെയാണ് കാര്യം കാണുന്നത്. അതിനെയും കളിയും തമാശയുമായി കാണുന്ന നിങ്ങളോടൊക്കെ ഇതിലപ്പുറം പറയാത്ത ഞാനൊരു മോശക്കാരനായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അസ്സലാമു അലൈക്കും.